അർജുന്റെ ചേതനയേറ്റ ശരീരം നാട്ടിലെത്തുമ്പോൾ അവസാനമായി ആ ശിരൂരിൽ നിന്നും ഗംഗാവലി പുഴയുടെ കരയിൽ നിന്നും ആ അർജുനെ കണ്ട ഒരാൾ ഉണ്ട്, സവാദ്. ആ കളിപ്പാട്ടമൊക്കെയായി ആ ലോറി എത്തുമ്പോൾ സവാദ് ആ മുട്ടി വിളിച്ച ഒരു സമയമുണ്ടായിരുന്നു. എന്തായാലും സവാദ് ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു. സവാദോട് നമുക്ക് ആ കാര്യം ചോദിക്കാം. സവാദ്, എപ്പോഴാണ് ഈ അർജുൻ്റെ ലോറി കണ്ടത്? എവിടെയാണ് ഈ ലോറി കണ്ടത്? ഞാൻ സിരൂർ വെച്ചിട്ട് കണ്ടതാണ്. പോയൻ്റെ കരയത്ത് വെച്ചിട്ട് ഉറങ്ങുന്നതുണ്ടായി. 5:30 ഞാൻ വിളിച്ച്, തട്ടിന് വിളിച്ച്, ഇവനൊപ്പം ഇറങ്ങിയിട്ട് തട്ടി വിളിച്ച് വണിച്ചില്ല. നല്ല മഴയായിരുന്നു. അതാണ് അവസാനം കണ്ടത്. എന്താ, എങ്ങനെയായിരുന്നു ലോറി? ഏത് ഭാഗത്തായിരുന്നു വെച്ച്? മണ്ണിൻ്റെ ആ ഭാഗത്താണോ? ഏത് ഭാഗത്താണ്? മണ്ണിൻ്റെ ഭാഗത്ത്, അടുത്ത സൈഡ് റോഡ് വിട്ടിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടേ. നമുക്കിപ്പോൾ അർജുനെ തിരിച്ചു കിട്ടി. അർജുൻ എവിടെ നിന്നായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ലോറിയിൽ? ഇല്ല, ഞമ്മ കണ്ടിട്ടില്ല. അത് ഇന്നലെ നോക്കുമ്പോൾ കളിപ്പാട്ടം ഉണ്ടായിരുന്നു, കിട്ടി. ഇപ്പോൾ എന്ത് തോന്നുന്നു? അർജുനെ കണ്ടെത്തി, ജീവനോടെ അല്ലെങ്കിലും കണ്ടെത്തിയതിന് ഉത്തരം കിട്ടി. എന്ത് തോന്നുന്നു ഇപ്പോൾ മനസ്സിൽ? ഇപ്പോൾ ഇവിടെ നല്ല ബേജാറാണ്. നമുക്ക് പെരക്കാർക്കൊരു ആശ്വാസമായില്ലേ കിട്ടിയത് കൊണ്ട്. എങ്ങനെയാണ് അർജുനുമായുള്ള ഒരു ബന്ധം? അർജുന നമുക്ക് നമ്മളെ മുബീൻ ഖാൻ്റെ വണ്ടി, മുബീൻ ഖാൻ്റെ മിന്നലെ പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരിചയമായത്. നേരത്തെ അറിയോ അർജുനൊക്കെ? അറിയോ അർജുനെ നേരത്തെ അറിയില്ല. അവിടെ ഒന്നിച്ച് ലോഡായത്, ഒരേ സമയത്താണ് ഞങ്ങൾ വിട്ടത്. ഇവിടെ സിറൂർ വെച്ചിട്ടാണ് അവസാനം കണ്ടത്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരുമിച്ചായിരുന്നു ഉണ്ടായത്? അപകടത്തിൽ നിന്നില്ല. ഞാൻ 5:30 പാസ്സായത്. അവനെ പിന്നെ 3:30 അവിടെ എത്തിനെന്ന് പറഞ്ഞ്, പിന്നെ തട്ടി വിളിച്ച് അവൻ വിളിച്ചില്ല. കുറേ വിളിച്ച്, നല്ല മയമായിരുന്നു, വിളിച്ചിട്ട് കാണിച്ചില്ല. ഒരു അപകടകരമായ ഒരു സാഹചര്യം ആ ഭാഗത്തുണ്ടായിരുന്നു? അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നല്ല മയ ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. ആഴ്ന്ന് 10-20 കിലോമീറ്റർ പോയിട്ടാകുമ്പോൾ ഞമ്മക്ക് കഥ അറിയുന്നത് ഇവിടെ മണ്ണ് ഇടിച്ചല്ലെന്ന്, അങ്ങനെയെന്ന്. പിന്നെ ഒരു 7 മണിയാകുമ്പോഴാണ് മുബീൻ ഖാൻ വിളിക്കുന്നത്, വണ്ടി കാണുന്നില്ല എവിടെയുണ്ട്. അപ്പം ഞാൻ അവിടെ പാർക്കായിട്ട് ഉറങ്ങിക്കൊണ്ടായി എന്ന് പറഞ്ഞ് ഇതാക്കി. എന്തായാലും ആ ഓർമ്മകൾ, ഏറ്റവും അവസാനമായുള്ള ഓർമ്മകളാണ് സവാദ് പങ്കുവച്ചത്. KV ബൈജു, News 18.